ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഇതുപോലെ ടൈൽസിൽ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് ഇതുപോലെ തുരുമ്പ് കറ പിടിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ വീട്ടിൽ ടൈലിൻ്റെ പുറത്ത്, വെള്ള ടൈലിൻ്റെ പുറത്ത് ഇതുപോലെ പെയിൻറ്റും പാട്ട വെച്ചിരുന്നാണ് അവിടെ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ട്. അതപ്പോൾ എങ്ങനെ നീക്കാവുന്ന എന്നുള്ള വീഡിയോ വേണം. അപ്പോൾ അതേ വീട്ടിൽ വെള്ള ടൈലിൻ്റെ പുറത്ത് ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ട്. പെയിൻറ്റും പാട്ട അവിടെ വെച്ചിരുന്നു ഉണ്ടോ? ഇതുപോലെ രണ്ട് പെയിൻറ്റും പാട്ട അവിടെ വെച്ചിരുന്നു, അതിൻ്റെ കറയാണത്. അപ്പോൾ അതെങ്ങനെ കളയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വീട്ടിൽ ഫ്രണ്ടിൽ തന്നെയുള്ള ടൈലിൻ്റെ പുറത്താണ് ഈ കറ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ കറ ഉള്ള വശം ഒന്ന് നനച്ചു കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉപ്പാണ് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്. എന്നിട്ട് ആ കറയുള്ള വശത്തുണ്ടല്ലോ, ആ തുരുമ്പ് കറ ഇരിക്കുന്ന അടുത്തേക്ക് ഈ ഉപ്പ് നല്ലോണം വെതറി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഉപ്പ് ആ കറയുടെ പുറത്തേക്ക് നല്ലോണം ഇട്ട് കൊടുക്കുക. നല്ലപോലെ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ എല്ലാ വശവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. വേറെ ഒന്നും ചെയ്യരുത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ഒരു പഴയ തുണി എടുക്കുക. പഴയ തുണി എടുത്ത ശേഷം നല്ലോണം ഉരച്ചങ്ങോട്ട് തുടച്ചു വെക്കുക. ഉണക്ക തുണി എടുത്തിട്ട് വേണേൽ തുടയ്ക്കാനായിട്ട് വേണ്ട. ഇതുപോലെ നല്ലോണം ഉരച്ച് തുടച്ചു കഴിഞ്ഞാൽ ആ തുരുമ്പ് കറ പൊക്കോളും. കണ്ടോ, ഇപ്പോൾ അവിടെ നല്ല ക്ലീനായില്ലേ. വെറുതെ ഉപ്പ് മാത്രം ഇട്ടാൽ മതി, തുരുമ്പ് കറ പൊക്കോളും. കണ്ടോ, നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അപ്പുറത്തുള്ള കറിയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഞാൻ രണ്ട് വശത്തെയും കറകൾ, ടൈലിൻ്റെ പുറത്തുണ്ടായിരുന്ന കറകൾ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല പുത്തം പോലെ ആയിട്ടുണ്ട് കറയൊക്കെ പോയിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ. ഗ്യാസ് സിലിണ്ടറിൻ്റെ അടിയിൽ ഇതുപോലെ അതിൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ തുരുമ്പ് കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അത് അടുത്തൊരു ടിപ്പാണ്. ആദ്യം തന്നെ ആ കറയുള്ള വശം നിങ്ങൾ തുടച്ച്, അവിടെ പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണിയെടുത്ത് അത് തുടച്ച് മാറ്റണം. തുടച്ച് മാറ്റിയ ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹാർപിക്കാണ്, നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ. ഹാർപിക്ക് ആ തുരുമ്പുള്ള വശം ഉണ്ടല്ലോ, ആ തുരുമ്പുള്ള വശത്ത് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ആ തുരുമ്പുള്ള വശത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം ഇതും ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കണം. ടൈൽസിലുള്ള ഏത് കറ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കളയാട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് ശേഷം ഇതുപോലെ പഴയ ഒരു ബ്രഷ് എടുക്കുക. പഴയ ഒരു പല്ല് തേക്കുന്ന ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ തുരുമ്പൊക്കെ ഇളകി വരുന്നുണ്ട്. ആ നമ്മൾ ഹാർപിക്ക് ഒഴിച്ചു കൊടുത്ത വശം ഇതുപോലെ ഉരച്ച് കൊടുത്താൽ മതി. കുറച്ച് പഴയ കറയാണെങ്കിൽ നിങ്ങൾ നല്ലോണം തന്നെ ഉരച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഉണക്ക തുണി വെച്ച് തുടച്ചെടുക്കുക. ആ വശം മൊത്തം ഉണക്ക തുണി വെച്ച് തുടച്ചു കഴിഞ്ഞാൽ കണ്ടോ, പാടും എല്ലാം കംപ്ലീറ്റ് പോയി. ഇനി അതിനുശേഷം നിങ്ങളൊന്ന് തുണി നനച്ചിട്ട് ഒന്ന് ആവശ്യവും കൂടി നല്ലോണം ഒന്ന് തുടച്ചാൽ മതി. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. കണ്ടോ, ഒരു നനഞ്ഞ തുണി വെച്ചും കൂടി തുടച്ചു കൊടുത്തേക്കുക. ഇപ്പോൾ കണ്ടോ, ഒരു പാടോ ഒന്നുമില്ല അതിൻ്റെ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വയ്ക്കുമ്പോഴത്തേനും വെറുതെ വയ്ക്കരുത്. ഒന്നല്ലേ, ഞാനിപ്പോൾ ഇത് വെച്ചേക്കുന്ന ഒരു കട്ടി കടലാസ് അതിൻ്റെ അടിയിലിട്ടിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ കടലാസ് ഇല്ലാണ്ട് വെച്ചാൽ നമ്മുടെ ഗ്യാസിൻ്റെ കറ അതിൻ്റെ അകത്ത് പിടിക്കും. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ കേക്ക് മേടിക്കുമ്പോൾ ഇതുപോലത്തെ കടലാസ് കിട്ടില്ല അതിൻ്റെ അടിയിലിരിക്കുന്നത്. ഇങ്ങനത്തെ കടലാസ് എടുത്ത് വെച്ചാലും മതി കേട്ടോ. കട്ടി കടലാസാണത്, കാർഡ്ബോർഡ് പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ കാർഡ്ബോർഡ് മേടിച്ചിട്ട് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്ത് വെച്ചാലും മതി. അല്ലാതെ നിങ്ങൾ വെറുതെ ഗ്യാസ് സിലിണ്ടർ ടൈലിൽ വെച്ചാൽ കറ പിടിച്ചു പോകും, തുരുമ്പ് കറ പിടിച്ചു പോകും. അപ്പോൾ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.